എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അമ്മ ഇന്നെന്താ ചെയ്യാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു അച്ചാറിടുന്നത്, പെട്ടെന്ന് കഴിയുന്നതായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിടുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അപ്പുറത്തെ വീട്ടില് അവിടെ കല്യാണമൊക്കെയാണ് ആ കുട്ടിയുടെ, അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി സൗണ്ടൊക്കെ ഉണ്ടാവും, വീട് പണിയാണ്, ടൈല് മുറിക്കുന്ന സൗണ്ടാകുന്നുണ്ട്, കീന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാവും. അതവരോട് പണി നിർത്താൻ പറയാൻ പറ്റില്ലല്ലോ. നമ്മളുടെ ഇവിടെ ചാനൽ ഇത് പിടിക്കുകയും വീഡിയോ ഫോട്ടോഷോ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതല്ലേ അത്. അപ്പോൾ പിന്നെ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി വീഡിയോയിൽ, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് നമ്മുടെ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരോട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഒരുപാട് മെസ്സേജുകൾ അമ്മ വായിച്ചു, എന്നും മെസ്സേജുകൾ അയക്കുന്ന കുട്ടികളുണ്ട്. അമ്മ പേരൊന്നും അമ്മയ്ക്ക് ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. പറഞ്ഞ് ഇപ്പോൾ ഒരാളുടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അമ്മ അവരുടെ പറഞ്ഞു എൻ്റെ പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കില്ല. അത് കാരണമാണ് പറയാത്തത്. ഒറ്റ മക്കളും അങ്ങനെ പൊട്ടേറ്റോ അല്ലെങ്കിൽ ഇതായിട്ടൊന്നും അങ്ങനെ അയക്കാറില്ല കേട്ടോ. ഒക്കെ നല്ലതായിട്ട് തന്നെ അയക്കാറ്. അത് കേൾക്കുമ്പോൾ എനിക്ക്, അത് വായിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നാറുണ്ട്. അതാണ് എൻ്റെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടും എനിക്കത് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അച്ചാർ എങ്ങനെ ഇടാം അതിനെപ്പറ്റി അമ്മ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാരങ്ങയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. ഈ നാരങ്ങ ഇതൊരിപ്പോൾ ഒരു അര കിലോ നാരങ്ങ ഉണ്ടാവും, അര കിലോ ഉണ്ടാവും ഇതിൻ്റെ വെയിറ്റ്. നമ്മൾ വല്ലൂരിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ കടയിലേക്ക് ജോലിക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന നാരങ്ങയാണിത്. അപ്പോൾ മോൻ എടുത്തിട്ട് വന്നതാണിത്. ഇത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും ചെത്തണ്ട നമുക്കേ. അപ്പോൾ അത് അരിയുന്ന വിധമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഇതിനെ വടുകപ്പുളി എന്നാണ് പറയുക. പിന്നെയുള്ളടത്ത് എന്താ പറയാന്ന് എനിക്കറിയില്ല. നമ്മുടെ കറി നാരങ്ങയെന്ന് പറയും, പിന്നെ വടുകപ്പുളി എന്നും പറയും. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ ഇത് മൂട് വശമല്ലേ, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വളരെ നൈസാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ ഓരോ കഷ്ണമായിട്ട് മുറിച്ച് മുറിച്ചെടുക്കണില്ലേ. നമ്മളിതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിലാണ് അരിയുന്നത്. സദ്യയിലൊക്കെ അങ്ങനെയാണ് അരിഞ്ഞെടുക്കുക, ഈ കുരുവില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അച്ഛങ്ങനെ അരി കൂട്ടാം. നമ്മൾ പണ്ടൊക്കെ നമ്മൾ കാറ്ററിംഗ് സർവീസ് അല്ലായിരുന്നു വീടുകളിലെ. പണ്ട് എന്നല്ല, ഇപ്പോഴും വീടുകളിൽ വെക്കുന്നവരുണ്ട്. പിന്നെ സ്ഥലമല്ലേ അത്, പുറം രാജ്യത്തൊക്കെ മണ്ണമട്ടയിലൊക്കെ ഇപ്പോഴും വീടുകളിൽ വെക്കുന്നവരുണ്ട്. ഇപ്പം പിന്നെ കല്യാണം ഒന്നും ഇല്ലല്ലോ, കല്യാണങ്ങളൊക്കെ കാണാനും പോകാനും കൊതിയായി തുടങ്ങി. പക്ഷേ ഈ കൊറോണ വന്നൊരു കുറേ ചിലവുകളൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലവാക്കല്ല ആൾക്കാരേൽ കാശ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും നമ്മൾ ആരുമായിട്ട് സംസാരിച്ചാലും അവർക്കൊക്കെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്, പണിയിലെ ഇതും ഇതൊക്കെ. പക്ഷേ കുറേ ചിലവുകൾ, അനാവശ്യ ചിലവുകൾ കുറഞ്ഞു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറേയൊക്കെ ആർഭാടങ്ങൾ, കല്യാണങ്ങളൊക്കെ എത്ര ആർഭാടങ്ങളിൽ ആൾക്കാർ കാണ്ടം മേടിച്ചിട്ട് അയാൾ ആൾക്കാർ അതന്നെ. നമുക്ക് ഇപ്പം 50 ആൾ എന്ന് പറയുമ്പോ ആരും കാണാൻ കൂടി പറ്റില്ല. നമ്മുടെ വേണ്ടപ്പെട്ടവരോ കല്യാണം കഴിഞ്ഞു പോണ്ടാവേ. നമുക്ക് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-200 ആളൊക്കെ ഉള്ള ഒരു സദ്യ നടത്താൻ പറ്റിയ നമ്മളുടെ കുടുംബക്കാരെല്ലാവരും ഒരു ഒന്നിച്ചു കൂടാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് എത്തിച്ചാൽ മതിയായിരുന്നു. ഈ കൊറോണ എന്ന ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇപ്പം എന്താണ് ഒരു സങ്കടം എന്ന് വിചാരിച്ചപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ശ്രീക്കുട്ടൻ്റെ പോലെയുള്ളവർക്കൊന്നും അതൊന്നും നടക്കണില്ലല്ലോ. നമ്മളൊക്കെ കുറച്ചെങ്കിലൊക്കെ ഒന്ന് ആഘോഷങ്ങളൊക്കെ ഒന്ന് പങ്കെടുത്ത് പോയി. ഇത് ഇവർക്കൊക്കെയാണ് നഷ്ടങ്ങളുണ്ടായത്. പൂരങ്ങളില്ല, ആനകളെ കാണാൻ പറ്റണില്ല, അതൊക്കെ ഭയങ്കര. ഇപ്പം നമ്മുടെ വരാക്കര പൂരമൊക്കെ വരണ്ട സമയമായി, ശിവൻ്റെ അമ്പലത്തിൽ തന്നെ പൂരമൊക്കെ. അപ്പോൾ ഇതേ കണ്ട ഇതിങ്ങനെ പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ലാതെ തോന്നിട്ട്, അത് കുരുവില്ലാത്തത് അറിയാതെ തോന്നുന്നത് ഉണ്ട്, കുറച്ചുണ്ട്. ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടെങ്ങനെ നമ്മുടെ വീടിനടുത്ത് ഗംഗാധരേട്ടൻ എന്ന് പറഞ്ഞിട്ട് വെക്കാൻ വരുന്നൊരു വെലിശുണ്ടായിരുന്നു കേട്ടാ. സുജിമോളുടെ കല്യാണത്തിനും മോളുവിന്റെ കല്യാണം, മോളുവിന്റെ കല്യാണത്തിനില്ലേ, സുജിമോളുടെ കല്യാണത്തിനും പിന്നെ അവിടെ മണ്ണമ്പട്ടയിൽ ഏതാനും ആളെന്നെ ചെയ്യാറ്. അവരൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇനിയാവും കാണിക്കുന്ന കേട്ടോ, ശ്രമക്കാരൊക്കെ. നമ്മളിപ്പോ ആള് വെക്കുന്നത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. വെല്ലിശൻ ചെറുപ്പത്തിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെല്ലിശനാണ് നമ്മുടെ അവിടുത്തെ പ്രധാന വെപ്പുകാരൻ. വെല്ലിശനാണ് ഗംഗാധര വെല്ലിശൻ. ഇങ്ങനെ കൊടയുമ്പോ കുരു വേണ്ട, താഴെ വീണ് നോക്കുന്നേണ്ട, കുരു താഴെ വീണ് നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി കുരുക്കൾ ഇതും ഇരിക്കും ചെയ്യും. പൊട്ടിപ്പോന്നിട്ടാകുന്നു, പൊട്ടാണ്ടന്നെ കിട്ടൂ ശരിക്കും. ഒറ്റ കുരു ഒന്നും പിടിച്ചിരിക്കില്ലേ. പിന്നെ മാല പോലെ ഒരു മാലയേറ്റ് കിട്ടി നമുക്ക്. ഇതിപ്പോ ഇങ്ങനെ ഇനി അരിയാ നല്ല സുഖമാണ്. ഇങ്ങനെ പിടിച്ച് 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 ഇങ്ങനെ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കാം നമുക്ക്. കുരു മാത്രമായിട്ട് പോകുന്നത് വേണ്ട, അങ്ങനെ കുരു മാത്രമായിട്ട് കിട്ടും. ഇനി കനം കുറച്ചരിഞ്ഞാൽ മതി, ചെറിയ ചെറിയ കഷ്ണങ്ങളായിക്കോട്ടെ.
അപ്പോൾ ഒരേ കഷ്ണം എടുത്ത് ഇങ്ങനെ കഴിക്കുക നല്ലതാണ്. വലിയ കഷ്ണമാകുമ്പോൾ അത് കുറേ അധികമാകുമ്പോൾ നമുക്ക് ഒരു കഷ്ണം എടുത്ത് കടിക്കുമ്പോൾ കുറേ അധികം വായൽ വരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. ചോറിൻ്റെ കൂടെ ഒരു കഷ്ണം വെച്ച് കടിക്കണമെങ്കിലും അതൊരു രസമാണ്. ഇതൊരു തുണ്ട് പോലും കക്കില്ല കേട്ടോ. ഈ നാരങ്ങ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങയാണ്. അപ്പം അതെ, നാരങ്ങ നമ്മൾ കണ്ട നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മുളക് അരിഞ്ഞെടുക്കാം കേട്ടോ. മുളക് കഴുകിയെടുത്തതാണ്. അത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കാം, ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം. കയ്യുമ്പോൾ എന്തെങ്കിലും ഇട്ടോളൂ കേട്ടോ. അമ്മയ്ക്ക് അത്രയ്ക്ക് കയ്യുമ്പോൾ ഇടാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എപ്പോഴും പച്ചക്കറിയിൽ മുളകുമായിട്ട് ഇങ്ങനെ തിരഞ്ഞ് ചിലപ്പോൾ ഒരു കൊട്ട രണ്ട് കൊട്ട അല്ലെങ്കിൽ ഒരു ചാക്ക് മുളകൊക്കെ നമ്മൾ ഇരുന്ന് അമ്മ ഇരുന്ന് തിരയും. ഫിംഗർ ക്യാപ് ഇട്ടാലും മതി, നമ്മള് വേറെ നമ്മള് ചിലപ്പോ മൂക്ക് തൊടാന്നൊക്കെ മൂക്കൊക്കെ നന്നായിട്ട് എരിയും. ഇതൊക്കെ കൂടി വരുമ്പോഴേ ഭയങ്കര ഗുണാണ്, നല്ല ഒരു ടേസ്റ്റാണ്. നമ്മളിത് ഇത്തിരി ഒരു അഞ്ചാറ് മുളക് എടുത്ത് നോക്കണത് എന്താണെന്ന് വിചാരിച്ച നമ്മളിതിലിപ്പോൾ വേറെ ഒന്നും ചുമന്ന മുളക് പൊടി നമ്മുടെ മറ്റേ റെഡ് ചില്ലി ചേർക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളത് ഇത്രയ്ക്ക് എടുത്തിരിക്കുന്നത്. എരിവ് വേണമല്ലോ അച്ചാറിന് എന്തായാലും. അധികം മൂത്തിട്ടില്ല, അപ്പം മൂപ്പിനനുസരിച്ചാണ് അതിൻ്റെ ഒരു കൂടെ. അപ്പോൾ അത് മൂപ്പ് കുറവായതുകൊണ്ട് പറഞ്ഞ് ഓടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആറ് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ മുളക് ഇങ്ങനെ വേറെ ഇരുന്നുണ്ട് കേട്ടോ. ഈ മുളക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊളിച്ചിട്ടേ ചുറുക്ക എല്ലാം ഇങ്ങനെ ചുറുക്കലിട്ടിട്ട് ഇത്തിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കഴിച്ചിട്ടുണ്ടാവും ഇവിടെ തൃശ്ശൂരൊക്കെ അത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഉള്ളവർക്കൊക്കെ കഴിച്ചു. അതിങ്ങനെ അധികം മൂക്കാൻ പാടില്ല കേട്ടോ. മൂത്ത ഭയങ്കര ഇരുവാ, പിന്നെ കഴിക്കാൻ പറ്റില്ല നമുക്ക്. ഒരു പകുതി മൂപ്പാവുമ്പോൾ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു മുളകുണ്ടെന്ന് ചോദിച്ചാൽ ചോറൊക്കെ എവിടേക്ക് പോകണമെന്നറിയില്ല. വെള്ള കാന്ത ചൂന്യ മുളക് ഇത്ര ഒരു വിരലിൻ്റെ ഇങ്ങനെ നീട്ടത്തിൽ ഒരു വിരലിൻ്റെ നീട്ടത്തിലുള്ള വെള്ളമുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ അത് വളരെ കുറവാണ് കാണാനുള്ളത്. ഇതിപ്പോൾ ഒന്നും കാണില്ല. അങ്ങനത്തെ മുളക് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ നമ്മൾ മുളക് അരിഞ്ഞെടുത്തു അല്ല, മുളകും അരിഞ്ഞെടുത്തു, ഇതും അരിഞ്ഞെടുത്തു. ഇനി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് അതൊന്ന് നടു മുറിച്ചെടുക്കാം. നമുക്ക് അത് വലുതായി കിടക്കണ്ടേ, ഒക്കെ ചെറിയ സാധനങ്ങളായ കാരണം അതൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി, ഇഞ്ചി നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. വളരെ കുഞ്ഞിതാക്കി അരിഞ്ഞിടണം. ഇഞ്ചി ഇഞ്ചിയുടെ കുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ കിടന്നിട്ടേ. ഇഞ്ചി ചോക്കിയൊക്കെ പിടിച്ച് വരുമ്പോൾ ഇഞ്ചി നമുക്ക് കടിച്ച് നന്നായി കഴിക്കാം, നല്ല ടേസ്റ്റായിരിക്കും അത്. മാങ്ങിഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് നിങ്ങൾ വല്ലവരും കണ്ടോ, മക്കൾ വല്ലവരും കണ്ടിട്ടുണ്ടാവോ. ഭയങ്കര ഈ നാരില്ലേ ഇഞ്ചിയിലെ നാരൊന്നും ഉണ്ടാവില്ല. മാങ്ങയുടെ ഒരു മണം ഇഞ്ചിയുടെ ഒരു മണം രണ്ട് മണം കൂടിയിട്ടാണ്. അപ്പോൾ അത് കാരണമാണ് അതിന് മാങ്ങിഞ്ചി എന്ന് പറയുന്നത് തന്നെ. അത് ഞാൻ ഒരു ദിവസം അച്ചാറിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മാങ്ങിഞ്ചി എന്നാണ് അതിന് പറയുന്നത്. ശ്രീകുട്ടൻ പറയട്ടേ, ഇഞ്ചി മാങ്ങാന്ന് പേരിടാന്ന്. എല്ലാം അരിഞ്ഞെടുത്ത് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ശരി. അപ്പോൾ നമുക്ക് ഒരു തീ കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെക്കാം. പക്ഷേ നമ്മൾ ഈ ചട്ടിയാണ് വെക്കുന്നത്. ഈ ചട്ടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മോള് മയക്കെടുത്ത ചട്ടിയാണ്. അപ്പോൾ ഇതിൽ വെക്കാം എന്ന് പറഞ്ഞു. ഇത് ഇതിലാദ്യം തന്നെ അച്ചാറിടാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയായ കാരണേ കുറച്ച് സമയമെടുക്കും ചൂടാവാനായിട്ട്. പിന്നെ പുതിയ ചട്ടിയല്ലേ, കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ച് ഇത്തിരി അധികം ഒഴിച്ചാലാണ് ഇത് കുറച്ചും കൂടെ വലിക്കുകയേ, വലിച്ചെടുക്കും. ഇത് വലിച്ച് വലിച്ചിങ്ങനെ എടുത്ത് വന്നിട്ട് ഈ ചട്ടി പിന്നെ നല്ല കറുപ്പ് കളറാവൂട്ടാ. കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാവും. അങ്ങനെയായിട്ട് വരും ഇത്. ഈ വെളിച്ചെണ്ണയൊക്കെ കുടിച്ച് കുടിച്ച് കുടിച്ചേ അങ്ങനെ നല്ലതായിട്ട് എടുക്കാം. നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും ഈ ചട്ടി. ഇതിനേക്കാട്ടിലും ഭംഗിയിലായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇത്തിരി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വേപ്പില അത് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് മൂത്ത് അങ്ങനെ നല്ല കളറാവണമെന്നൊന്നുമില്ല കേട്ടോ. ഈ മുളകിൻ്റെ ഒരു വാടൽ മാത്രം നമുക്ക് മതി, വാടി കിട്ടിയാൽ മതി മുളക് നന്നായിട്ടൊന്ന്. ശ്രീകുട്ടനെ പഠിപ്പിക്കുകയാണ് ഈ മാളു. അതാ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടമല്ലേ. ഇപ്പോൾ അവർക്ക് നേരം പോകണില്ല. അമ്മയുടെ ചെറുപ്പകാലം എന്നൊക്കെ പറഞ്ഞ ആ കാലഘട്ടമൊക്കെ ഭയങ്കര സുവർണ കാലഘട്ടങ്ങളായിരുന്നു. നല്ല കാലഘട്ടങ്ങളാണ്. കളിക്കാനായാലും എന്തോരം കുട്ടികളായിരുന്നു എന്നറിയോ കളിക്കാൻ. ഞങ്ങൾക്ക് ഒരു പാടാണ്. അമ്മയുടെ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെ ചേലക്കൂട്ടുകരയിൽ, തൃശ്ശൂരാണല്ലോ വീട്, അവിടെ ചേലക്കൂട്ടുകരയിലാണ്. അപ്പോൾ അവിടെ നടുവിൽ തന്നെ ഒരു പാടാണ്. ആ പാടത്തെ എപ്പോഴും കുട്ടികളെല്ലാം കാലത്തോട്ട് ഞങ്ങൾ കളിക്കും ചിലപ്പോൾ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണി ഒക്കെ വെയിലാറുമ്പോൾ വീണ്ടും കളി തുടങ്ങും. അതൊരു നല്ല ഒരു കാലഘട്ടങ്ങളായിരുന്നു. ആ കാലഘട്ടങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇല്ല അതൊന്നും. അപ്പോൾ നമുക്കിത് ഒരുവിധം കണ്ട ഒരുവിധം ഇതായിട്ടുണ്ട്. ആ ഇഞ്ചിയൊക്കെ ഒന്ന് ഒരുവിധമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ
എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് വാടി വന്നോട്ടെ. ഇത്തിരിങ്ങനെ വാടി വരുമ്പോഴേ ചുറുക്കിയും കൂടി ചെല്ലുമ്പോൾ അത് കറി കറന്ന് ഇങ്ങനെ കടിക്കുന്ന ഒരു രസത്തിലേക്ക് വരിക. ഇത്രയ്ക്ക് ഉലുവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കായാണ് കേട്ടോ, കായം കായത്തിൻ്റെ പൊടിയാണ്. പണ്ടൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചിടുക ചെയ്യാറ്. ഇപ്പോൾ പൊടി കിട്ടണ കാരണം നമ്മൾ പൊടി മാത്രമാണ് ഇടുന്നത്. എണ്ണയും വെളിച്ചെണ്ണയും കൂടിയല്ലേ നമ്മൾ കുറച്ച് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ ഒരു പതപ്പ് ഇങ്ങനെ വരുന്നത്, പതച്ച് വരുന്നതാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത കാരണമാണ്. അത് കുഴപ്പമൊന്നുമില്ല. ചുറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചുറുക്കിയാണ് കേട്ടോ അത്. എനിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് ഇതായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചാറിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ചാ ഉണ്ടായിക്കോട്ടെ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കട്ടയായിട്ട് വരും ഇങ്ങനെ. ഇനി നമുക്കിതിൽ ഒരു കാര്യം പ്രധാനപ്പെട്ടത് നമ്മൾ ചേർത്തിട്ടില്ല, അതാണ് ചേർക്കേണ്ടത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിനാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അത് നമുക്ക് കുറച്ചിട്ട് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നിടാം കേട്ടോ. ഇതൊന്ന് നന്നായി തിളച്ചോട്ടെ കേട്ടോ. ഉപ്പ് ഇത്തിരി അധികം വേണം. ഈ വെള്ളത്തിലേക്കുള്ള ഉപ്പല്ലല്ലോ പോരണ്ട വേണ്ടത്. നമുക്ക് എന്തായാലും അത് കുറവാകും. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നാരങ്ങയിലേക്ക് നമ്മൾ ഒന്നും ഉപ്പൊന്നും തിരുമ്പി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ ഇട്ടതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ചു കണ്ട, നന്നായി തിളപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാരങ്ങ, ഈ നാരങ്ങ അരിഞ്ഞ് വെച്ച നാരങ്ങ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാർ കണ്ട റെഡിയായി. നമുക്ക് ആകെ കുറച്ച് നേരത്തെ പണിയുള്ളൂ ഇത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാവും. രണ്ട് ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള അച്ചാറായിട്ട് മാറും ഇത്. വെളുത്തുള്ളിയും ഇഞ്ചീരിയും എല്ലാം അതും അതിൽ. ഇനിയിപ്പോൾ നമ്മൾ തീ നിർത്താൻ പോവാം കേട്ടോ. മതി, നമുക്ക് തിളപ്പിക്കൊന്നും വേണ്ട കണ്ട. ഇതിപ്പോൾ തീ ഓഫാക്കിട്ടാ അമ്മ. അപ്പോൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ചു നോക്ക് കേട്ടാ. അപ്പോൾ കാര്യമായിട്ട് ഒരു ഉള്ളിയ. അപ്പോൾ ഇങ്ങനെയൊന്ന് ഇത് ഇപ്പോൾ കണ്ട ഇരുന്ന് തന്നെ തിളക്കിൻ്റെ ഈ ചട്ടിയിലെ ചൂടാണ് അത് തന്നെ തിളക്കുന്നത് കണ്ട. അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അമ്മയ്ക്ക് എഴുതി അറിയിക്കുക. അമ്മ വായിക്കുന്നതായിരിക്കും. മറുപടി അമ്മ അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കും കേട്ടോ. ഇനി ഒരു വേറൊരു ഡിഷുമായി അമ്മ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.